നന്ദുകൃഷ്ണ വധക്കേസ് അന്വേഷണം ഇഴയുകയാണ്. കേസ് അട്ടിമറിക്കാൻ നീക്കമെന്ന് ആരോപണമുയരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഇടപെടൽ മൂലം അന്വേഷണ ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിലാകുകയാണെന്നാണ് റിപ്പോർട്ട്. ഇതാണ് മുഴുവൻ പ്രതികളെയും പിടികൂടുന്നതിൽ കാലതാമസം നേരിടുന്നതെന്നാണ് വിമർശനമുയരുന്നത്. കഴിഞ്ഞ 24 വൈകിട്ടാണ് ആർഎസ്എസ് നാഗംകുളങ്ങര ശാഖാ ഘടനായക് വയലാർ പഞ്ചായത്ത് നാലാം വാർഡിൽ തട്ടാപ്പറമ്പ് വീട്ടിൽ രാധാകൃഷ്ണന്റെയും രാജേശ്വരിയുടെയും മകൻ നന്ദു ആർ കൃഷ്ണ SDPI ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 12 ദിവസങ്ങൾ പിന്നിടുമ്പോഴും 10 പ്രതികൾ മാത്രമാണ് അറസ്റ്റിലായത്. ചേർത്തല നഗരസഭ 8 വാർഡ് വെളിയിൽ സുനീർ, അരുക്കുറ്റി പഞ്ചായത്ത് 7 വാർഡ് ദാരുൽ സിറ യാസർ, വയലാർ 4 വാർഡ് മുക്കത്ത് അബ്ദുൾ ഖാദർ, എഴുപുന്ന 6 വാർഡ് പൊക്കംതറ മുഹമ്മദ് അനസ്, ചേർത്തല നഗരസഭ 8 വാർഡ് വെളിയിൽ അൻസിൽ, പാണാവള്ളി 6 വാർഡ് വെളിമ്പറമ്പിൽ റിയാസ്, അരൂർ 12 വാർഡ് വരേക്കാട് നിഷാദ്, ചേർത്തല നഗരസഭ 30 വാർഡ് വെളിച്ചിറ ഷാബുദ്ദീൻ, വടുതല സഫീർ മൻസിലിൽ അബ്ദുൾ ഗഫാർ, ചേർത്തല നഗരസഭ 32 വാർഡിൽ നിഗർത്തിൽ ബിൻഷാദ് എന്നിവരാണ് ഇതുവരെ പിടിയിലായത്. ആകെ 25 പ്രതികൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോടതി അനുവദിച്ച കസ്റ്റഡി കാലാവധി ഇന്ന് തീരാനിരിക്കെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൊലപാതകം നടത്തിയെന്ന് കരുതുന്നയാൾ ഇതുവരെ അറസ്റ്റിലായില്ലെന്നാണ് വിവരം. പോലീസ് സംഘം പ്രമുഖ പ്രതികളിൽ ചിലരുടെ ബന്ധുക്കളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇവരിൽ നിന്ന് സുപ്രധാന വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പ്രതികളിൽ ചിലരുടെ ഫോൺ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുമ്പളം സ്വദേശിയായ ഒരു സ്ത്രീയെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവർക്ക് പ്രതികളുമായി അടുത്ത ബന്ധമുണ്ടെന്ന തെളിവ് ലഭിച്ചതിനെ തുടർന്നായിരുന്നു പോലീസിന്റെ നടപടി. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലം ഇവരെ കൃത്യമായി ചോദ്യം ചെയ്യാതെ അന്വേഷണ സംഘത്തിന് വിട്ടയക്കേണ്ടി വന്നുവെന്നാണ് വിവരം. ഇവരെ വിട്ടയച്ചില്ലെങ്കിൽ ദേശീയപാത ഉപരോധം ഉൾപ്പെടെ സമരമുണ്ടാകുമെന്ന ഭീഷണിയിൽ ഉദ്യോഗസ്ഥർ മുട്ടുമടക്കുകയായിരുന്നത്രേ. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ പ്രതികൾ രക്ഷപ്പെടുന്നതിന് വഴിയൊരുക്കുമെന്നും ആക്ഷേപമുണ്ട്. DYSP വിനോദ് പിള്ളയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.